ഹലോ നമസ്കാരം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരത്തിന് വെറും മണിക്കൂറുകൾ ബാക്കി. നാളെ വൈകുന്നേരം 4 മണിക്ക് ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയെ നേരിടും. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്തായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയെ നേരിട്ടത്. അന്ന് ബ്ലാസ്റ്റേഴ്സ് 3-0 ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയിരുന്നു. അതായത് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ കൊല്ലത്തെ പ്രീ സീസണിൽ ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നാളത്തെ മത്സരം നമ്മുടെ ചാനലിൽ ലൈവ് ഉണ്ടാവും. അതായത് നമ്മൾ കഴിഞ്ഞ 2 മത്സരങ്ങളും ലൈവ് അപ്ഡേറ്റ് നൽകിയിരുന്നു. അതുപോലെ തന്നെ നാളത്തെ മത്സരത്തിന്റെ അപ്ഡേറ്റ് നമ്മൾ നൽകുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക, നാളെ 4 മണിക്കായിരിക്കും ലൈവ് ഉണ്ടാവുക നമ്മുടെ. അപ്പോൾ നാളെ ആരൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗിൽ എന്തായാലും ആൽബിനോ ഗോമസ് തന്നെയായിരിക്കും ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. ഡിഫൻസിൽ ആണെങ്കിൽ ലെസ്കോവിക്കും സന്ദീപ് സിംഗും ഹക്കുവും അതുപോലെ തന്നെ ജസൽ കാർനേറോയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കബ്രയും പ്യൂട്ടിയും തന്നെ വീണ്ടും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവിടെ അഡ്രിയൻ ലൂണ, ഗിവ്സൺ, പ്രശാന്ത് തുടങ്ങിയ പ്ലെയേഴ്സും ഏറ്റവും മുൻപിൽ നമ്മുടെ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ടുള്ള അൽവാറോ വാസ്കസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നാളെ അൽവാറോ വാസ്കസിനെയും പെരേറ ഡിയാസിനെയും ഒപ്പമിറക്കി കളിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിട്ടുള്ള ജോർദാൻ മുറെ നാളെ കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ആ താരം വമ്പൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അവരുടെ എല്ലാ പ്രീ സീസൺ മത്സരങ്ങളിലും ഗോൾ അടിച്ചിട്ടുണ്ട്. 2 ഗോളുകളെല്ലാം ഓരോ മത്സരത്തിലും അദ്ദേഹം സ്കോർ ചെയ്യുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിട്ടുള്ള ജോർദാൻ മുറെ നാളെ കളത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അടുത്തൊരു കാര്യം, നമ്മുടെ മഞ്ഞപ്പട ഗ്രൂപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നവംബർ മാസത്തെ കലണ്ടർ പുറത്തു വിട്ടിരിക്കുകയാണ്. ഇതിൽ ബ്ലാസ്റ്റേഴ്സ് നാളെ കളിക്കാൻ പോകുന്ന മത്സരത്തിന്റെ ഉൾപ്പെടെയുള്ള ഡേറ്റുകൾ കുറിച്ചിട്ടുണ്ട്. നാളെ 9-ാം തീയതി ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയുമായി കളിക്കും. അതിനുശേഷം വീണ്ടും 12-ാം തീയതി ഇതേ ടീമുമായിട്ട് കളിക്കാൻ വേണ്ടി പോവുകയാണ്. 19-ാം തീയതി ISL ഉദ്ഘാടന മത്സരം, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മോഹൻബഗാൻ. അതിനുശേഷം 25-ാം തീയതി നോർത്ത് ഈസ്റ്റുമായിട്ടും 28-ാം തീയതി ബംഗളൂരുമായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മാസം കളിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും എല്ലാ കളികളും വളരെ വിജയകരമായി പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.